കുംബനാട് ഫെലോഷിപ്പ് ആശുപത്രിയിൽ മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയുടെ മുറിയിൽ മനുഷ്യാവകാശ സംഘത്തിന്റെ മിന്നൽ പരിശോധന. കുംബനാട് ഫെലോഷിപ്പ് ആശുപത്രിയിൽ കഴിയുന്ന പത്മഭൂഷൺ മാർ ക്രിസോസ്റ്റത്തിന്റെ മുറിയിൽ മനുഷ്യാവകാശ സംഘം മിന്നൽ പരിശോധന നടത്തി. ഡെപ്യൂട്ടി DMO, കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, പൾമണോളജിസ്റ്റ് എന്നിവരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയെ സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തിരുമേനിയോട് നേരിട്ട് ആരോഗ്യ വിവരങ്ങൾ അവർ തിരക്കി. സ്വതസിദ്ധമായ നർമ്മഭാവനയോടെ തിരുമേനി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി. ഭക്ഷണം യഥാസമയം ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് 103 വയസ്സുകാരന് കിട്ടേണ്ട ഫുഡല്ല എന്ന് ലഭിക്കുന്നതെന്നും തിരുമേനി പറഞ്ഞു. അത്ഭുതത്തോടെ നോക്കി നിന്ന മെഡിക്കൽ സംഘത്തോട് തിരുമേനി തുടർന്നു, 18-കാരന് ആവശ്യമുള്ള ഫുഡാണ് എനിക്ക് കിട്ടുന്നത്. അത് മുഴുവൻ കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മാരമ്മൻ അരമനയിൽ പോകണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എനിക്ക് ഒരു ആശുപത്രിയിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് തിരുമേനി മറുപടി പറഞ്ഞു. എനിക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെഡിക്കൽ സംഘം തിരുമേനിയെ എല്ലാ പരിശോധനകളും നടത്തിയ ശേഷം മടങ്ങി. ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയെ അദ്ദേഹത്തിൻ്റെ 42 മുറിയിൽ നിന്ന് കാറ്റും വെളിച്ചവും ലഭിക്കാത്ത മറ്റൊരു മുറിയിലേക്ക് മാറ്റിയതും അദ്ദേഹത്തിന് മതിയായ പരിചരണം ലഭിക്കുന്നില്ലെന്നുമുള്ള വാർത്ത ITI ന്യൂസ് ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മിന്നൽ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ITI ന്യൂസ്. ITI News, an eye for truth.